രണ്ട് ആരോപണങ്ങളാണ് പി കെ കൃഷ്ണദാസ് പറയുന്നത്. ശങ്കർ റൈ എന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് തന്നെ ലീഗിനെ സഹായിക്കുന്നതിന് വേണ്ടി, ലീഗ് വോട്ടുകൾ പിടിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥി. രണ്ടാമത് അവിടെ തർക്കങ്ങൾ വരുമ്പോൾ കമറുദ്ദീനും ലീഗിനും അനുകൂലമായ ഭരണപരമായ തീരുമാനം എടുത്തു കൊടുക്കുന്നു സി പി എം. ഇതൊക്കെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ രണ്ട് കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിച്ച തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഇത്തവണ ആരെ അവർ മത്സരിപ്പിച്ചത്? കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു എന്ന് പരസ്യപ്പെടുത്തിയില്ലേ? എന്നിട്ട് അവസാന നിമിഷം വളരെ അപ്രസക്തനായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? മൂന്നാം സ്ഥാനത്ത് പോയ ആളല്ലേ ഇത്തവണ ഇവിടെ വിജയിച്ചത്? അപ്പോൾ ബി ജെ പിയും ഇവരും തമ്മിൽ വോട്ട് കച്ചവടം നടത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ വട്ടിയൂർക്കാവിൽ കണ്ടത്? ഇവിടെ ഞാനൊരു കാര്യം പറയാം. 1987 തൊട്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വരത്ത് ഇടതുപക്ഷ മുന്നണി മൂന്നാം സ്ഥാനത്താണ്, എക്സെപ്റ്റ് വൺ എലക്ഷൻ. അതായത് ഈ പറയപ്പെടുന്ന കുഞ്ഞമ്പു ശ്രീ സെർക്കുളം അബ്ദുള്ളയുമായി മത്സരിച്ച് 4000 വോട്ടിന് തോറ്റത് ഒഴിവാക്കിയാൽ 87 തൊട്ട് ഇന്ന് വരെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്താ, ഇത്തവണയും മൂന്നാം സ്ഥാനത്താ. അപ്പം മൂന്നാം സ്ഥാനത്ത് സ്ഥിരമായി വരുന്ന ഒരു മുന്നണി ഓരോ തെരഞ്ഞെടുപ്പിലും പിടിക്കുന്ന വോട്ട് ആ വോട്ടുകളിൽ ഇത്തവണ പരിശോധിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ തോറ്റു കഴിഞ്ഞാൽ മലർന്ന് കിടന്ന് തുപ്പുകയാണ്, അല്ലാതെ ഇതിനകത്ത് എന്താ അർത്ഥം? പിന്നെ ഞങ്ങൾ സെൻസിറ്റീവ് ബൂത്തായി എഴുതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷനിൽ. ആ സെൻസിറ്റീവ് ബൂത്തായി എഴുതി കൊടുത്ത ലിസ്റ്റ് എൻ്റെ കൈവശമുണ്ട്. അതിൽ നാലിലൊന്ന് പോലും ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു തന്നില്ല. ഇവിടെ മാർസിസ്റ്റുകാർ സ്ഥിരം കള്ളയോട്ട് ചെയ്യുന്നൊരു ബൂത്തുണ്ട്, ആ ബൂത്ത് സെൻസിറ്റീവ് ബൂത്താക്കണമെന്ന് പറഞ്ഞു, ആ ബൂത്താക്കിയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കള്ളയോട്ട് പറഞ്ഞല്ലോ, ആ കള്ളയോട്ട് ചെയ്ത നഫീസ അവർ പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ കേരളം ഭരിക്കുന്നത്, എല്ലാ പോലീസ് ഓഫീസർമാരെയും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ രണ്ട് നഫീസ ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഈ സ്ത്രീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ ഒരു സബ് ഇൻസ്പെക്ടറെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അയക്കുക, അവിടെ ചെന്ന് സ്ലിപ്പ് മാറിയെടുത്താണോ എന്ന് പരിശോധിക്കുക, മാറിയെടുത്തതാണെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കുക, മാറിയെടുത്തതല്ലെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ റിമാൻഡ് ചെയ്യുക. അത് ചെയ്യണമെന്ന് സകല ചാനലുകളോടും ഞാൻ ആവശ്യപ്പെട്ടതാണ്. അത് വളരെ കൃത്യമായി അത് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന കോപ്പി എൻ്റെ കൈവശമുണ്ട്. അല്ലാതെ കള്ളവോട്ട് ചെയ്യുന്നവർ ഞാനല്ലേ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ കള്ളവോട്ട് പിടിച്ചത്, പ്രസിദ്ധീകരിച്ചത്, തെരഞ്ഞെടുപ്പ് റീപോള് നടന്നത്? എന്തായാലും 89 7000 കടത്തിയതിൻ്റെ ആശ്വാസം യു ഡി എഫിനുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്.